ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത് ഒരു സാധാരണ രീതിയിൽ ചോപ്പ് പൊടി ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് ഇത് അഡൾട്ട് വിത്ത് PWDs ക്ക് നമുക്ക് ഇംപോർട്ടന്റ് ഉള്ള ഒരു സാധനമാണ് അവർ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു വിഷയമാണ് സോ അപ്പോൾ അവർ വേഗം തന്നെ അവർ ഈ സ്കില്ല് പഠിക്കും പഠിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ നോർമൽ ആളായാലും കൂടി നമുക്ക് ഇത് ചെയ്യാനുള്ളതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത് സോ അതിൽ നമ്മൾ ഇത് കുറിച്ച് കാണാൻ പോകുന്നത് വാഷിംഗ് പൗഡർ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതാണ് അതൊക്കെ നമ്മുടെ 10 വക സാധനങ്ങളാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് അല്ല ആദ്യം നമുക്ക് ഷോഡാഷൻ പറയുന്ന ഒരു മെറ്റീരിയലാണ് അത് 2 kg ആവശ്യമാണ് പിന്നെ ആസിഡ് സ്ലറി എന്ന് പറയുന്നത് ഒരു 500 ml ആണ് പിന്നെ വാക്വം സാൾട്ട് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാ ഉപ്പ് തന്നെ അത് ഒരു 1 kg കൂടി ഇത് ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ നാലാമത് സാധനം പറയുന്നത് സോഡിയം പെർപ്രേറ്റ് 1.5 kg ആണ് അതൊരു അഞ്ചാമത്തെ സാധനം പിന്നെ ഡിനോപാൽ എന്ന് പറയുന്ന ഒരു 50 ml ലിക്വിഡ് സാധനമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് TSP എന്ന് പറയുന്ന ട്രൈസോഡിയം ഫോസ്ഫേറ്റ് 100 g ആണ് പിന്നെ STP എന്ന് പറയുന്ന സോഡിയം ഡ്രൈ പോളിക് ഫോസ്ഫേറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ SMC എന്ന് പറയുന്ന സോഡിയം മെറ്റാ സിലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പൗഡറാണ് അത് 100 g ആണ് പിന്നെ നമുക്ക് ആവശ്യം വേണമെങ്കിൽ നമ്മുടെ ഈ ചുവപ്പ് പൊടിന് കളർ കൂട്ടാണ് പിന്നെ കാണുന്ന ആൾക്കാർക്ക് ഒരു അട്രാക്റ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യം വേണമെങ്കിൽ നമുക്ക് മൾട്ടി കളർ ഗ്രാനുൾ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അവസാനം നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫ്യൂമാണ് അത് നമുക്ക് ഏത് പെർഫ്യൂം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ 10 വക സാധനമാണ് നമുക്ക് ഇതേക്കൊണ്ട് ഈ ചുവപ്പ് പൊടി ഉണ്ടാക്കാൻ പോകുന്നത് ഇതെല്ലാം നമുക്ക് ഈ 10 സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 kg ചുവപ്പ് പൊടി ഉണ്ടാക്കാൻ നമുക്ക് കിട്ടും സോ ആ ചുവപ്പ് പൊടി നമ്മുടെ പുറത്ത് വാങ്ങുന്ന പൈസ കൂടി ഇത് കുറച്ച് റേറ്റിലാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് 5 kg ചുവപ്പ് പൊടീൻ്റെ പിന്നെ ഈ 10 സാധനം ഞാൻ പറഞ്ഞ ഈ 10 സാധനങ്ങൾ നമുക്ക് സെറ്റായിട്ട് കിട്ടുന്ന സാധനമാണ് നമുക്ക് ഓപ്പൺ മാർക്കറ്റിലേക്ക് കിട്ടുന്നതാണ് നമുക്ക് ഒറ്റ മെറ്റീരിയൽ നമുക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല ഈ കിട്ടിൽ തന്നെ അത് കിട്ടായിട്ട് ഒരുമിച്ച് കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഈ 1 kg വാങ്ങിയാൽ നമുക്ക് ഇതെ വെച്ചിട്ടാണ് 5 kg സോപ്പ് പൊടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സോ അപ്പോൾ അത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നു അപ്പോൾ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നു സോഡ ആഷൻ പറയുന്ന 2 kg പൊടിയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്തിലേക്ക് ഏതെങ്കിലും നമുക്ക് ചെയ്യുന്ന ഒരു സ്ഥലം നമുക്ക് തീരുമാനിക്കുക അതിൽ തന്നെ വെക്ക് ചെയ്യുക ഇപ്പം ഞങ്ങളിവിടെ തീരുമാനിച്ച് ഈ മേശ മുകളിലാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് 2 kg പൊടി നമുക്ക് മേശ മുകളിലിട്ടിട്ട് ഈ പൊടി ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർക്ക് ശ്വാസ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് മാസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമുക്ക് ഹാൻഡ് ഗ്ലോവ്സ് യൂസ് ചെയ്യുന്നത് നിർബന്ധമാണ് കയ്യിൽ ചെയ്യുന്ന സമയത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആസിഡ് ഊറ്റുന്ന സമയത്തിലേക്ക് ചൂടും ഉണ്ടാവും ആ ചൂട് നമുക്ക് കയ്യിൽ പൊട്ടിക്കാത്ത രീതിയിലാണ് നമുക്ക് ഈ ഹാൻഡ് ഗ്ലോവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ രണ്ടാമത് ആസിഡ് സ്ലറി എടുക്കുക ഈ പൊടി നമുക്ക് റൗണ്ടിലേക്ക് നമുക്ക് ആക്കാം റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയ ശേഷം ഈ സ്ലറി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക പിന്നെ ഇത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്താലേ നമുക്ക് ഒരു കട്ടി പോലെ ഒരു സാധനം കിട്ടും ഈ ചൂട് ഈ സമയത്തിലേക്ക് ചൂടുണ്ടാവും നമുക്ക് ആദ്യം ശ്രദ്ധിക്കണ ഒരു കാര്യമാണ്
ഈ ചൂട് കുറയുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം പിന്നെ ഈ കട്ടിയൊക്കെ നമുക്ക് വീണ്ടും പൊടിയാക്കി മാറുന്ന വരെ നമുക്ക് ഇങ്ങനെ കളക്കാം മുകളിലേക്കും താഴത്തേക്കും ഉള്ള എല്ലാ പൊടികളും മിക്സ് ആവുന്ന രീതിയിൽ ഈക്വലായിട്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ടി വരും ഈ കട്ടിയാണ് പൊടി വീണ്ടും പിന്നെ പൗഡറായിട്ട് മാറുന്ന വരെ നമുക്ക് മിക്സ് ചെയ്യേണ്ടി വരും പിന്നെ നല്ല രീതിയിൽ മിക്സായി ചൂട് കുറഞ്ഞാൽ പിന്നെ വീണ്ടും അത് പൊടി പോലെ തന്നെ മാറും പിന്നെ നമുക്ക് മൂന്നാമത് സാധനം യൂസ് ചെയ്യാൻ പോകുന്നത് വാക്വം സാൾട്ട് എന്ന് പറയുന്ന നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാ ഉപ്പ് തന്നെ ഈ ഉപ്പ് നമുക്ക് തുണിയിലുള്ള പൊടികളും പിന്നെ ഡസ്റ്റുകളും നമുക്ക് പോകാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിലുള്ള കെമിക്കലിൻ്റെ ഒരു ഗുണം നമുക്ക് മാറാൻ വേണ്ടിയിട്ടാണ് തുണിയെ വൃത്തിയാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്വം സാൾട്ട് എന്ന് പറയുന്ന സാധനമാണ് 1 kilo ആണ് ഇത് പിന്നെ സോഡിയം പെർപ്ലേറ്റ് 1.5 kilo ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്കിടാം പിന്നെ എല്ലാത്തും കൂടി മിക്സ് ആക്കുക ചെറിയ ചെറിയ കട്ടികളൊക്കെ മാറുന്ന വരെ നല്ല പൊടിയാക്കി മാറ്റണം പിന്നെ നമുക്ക് ഡിനോ പാൽ നമുക്ക് ആഡ് ചെയ്യാം ഈ 50 ml ഡിനോ പാലും കൂടി പിന്നെ വീണ്ടും ഈ പൊടീൻ്റെ എല്ലാം മിക്സ് ചെയ്യുക പിന്നെ TSP പൗഡറും പിന്നെ SMC പൗഡറും പിന്നെ മൾട്ടി കളർ ഗ്രാനൽസും ഈ പാക്കറ്റിലാണ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതിലും കൂടി ചെറിയ ചെറിയ കട്ടികളുണ്ടാവും ആ കട്ടികളൊക്കെ പിന്നെ എല്ലാത്തിനും കൂടി ഒരുമിച്ചിട്ട് ഈ പൗഡറിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ കാണുന്നത് നമുക്ക് നല്ല കളർഫുള്ളാണ് ഒരു സോപ്പ് വാഷിംഗ് പൗഡറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ ആവശ്യം വേണമെങ്കിൽ നമുക്ക് പെർഫ്യൂം യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ പെർഫ്യൂം യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് ഒരുപാട് പെർഫ്യൂമുകൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് അത് നമുക്ക് വാങ്ങിയാൽ മതി പക്ഷേ ഇത് കിട്ടിൽ വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഒരു പെർഫ്യൂം ഉണ്ടാവും ആ പെർഫ്യൂമ് നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും ഇത് ലാസ്റ്റ് അത് അവസ്ഥയാണെന്നാണ് മിക്സ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇല്ലെങ്കിൽ അതിൻ്റെ വാസന മാറിപ്പോകും അതുകൊണ്ടാണ് നമുക്ക് അവസ്ഥയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് ഒരു 5 kilo കൊള്ളുന്ന അളവിലേക്ക് നമുക്കിപ്പോൾ ചുവപ്പ് പിടി കിട്ടിയിട്ടേ ഉള്ളൂ പിന്നെ നമുക്കിത് സാധനങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് 1 kilo ആയിട്ട് പാക്ക് ചെയ്യാം ഇതിപ്പോൾ കാണുന്നത് നമുക്ക് 5 kilo വെയിറ്റുള്ള ഒരു നമ്മുടെ സോപ്പ് പൊടിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്
പിന്നെ ഇത് നമുക്ക് ആവശ്യം വേണമെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കി നമുക്ക് സ്വന്തം യൂസ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ആക്കിയിട്ട് 1 കിലോ 1.5 കിലോ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാം, കച്ചവടം കൂടി ഉണ്ടാക്കാം. ഒരു സാധനമാണ് സോ ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്, നമ്മുടെ വാഷിംഗ് പൗഡർ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. പിന്നെ ഇത് നമ്മുടെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് എട്ടും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നല്ല സ്വന്തം തന്നെ ഇത് അവർ ചെയ്തോളും. പിന്നെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ഇത് നമ്മൾ വെളി മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് പൊടി കാട്ടിലും ഇത് നമുക്ക് ലാഭമാണ്. സോ ഇത് അവർക്ക് ഈസിയായിട്ട് ചെയ്യുന്ന വരുമാനമായിട്ട് കൂടിയ ഒരു ഒക്കേഷണൽ റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റി ആയിട്ട് കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ സ്വന്തം കാലിൽ തന്നെ നിൽക്കാനുള്ള സാധ്യത ഉണ്ടാകും. നന്ദി.